അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു എന്ന് നമ്മൾ പറയില്ല. അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. ഒരു കോള് വന്നപ്പോൾ അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. അവനെ ഉപദേശിച്ചപ്പോൾ അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. അല്ലെങ്കിൽ അവനെ എന്താണ് അവൻ്റെ പ്ലാനുകൾ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞാൻ പ്ലാനുകൾ പറഞ്ഞപ്പോൾ അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. ഞാൻ കംപ്ലയിൻസ് പറഞ്ഞപ്പോൾ അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു എന്ന് ചെവി കേൾക്കാത്തവനെ പോലെ എന്നുള്ളതാണ് ഇന്നത്തെ സെൻറ്റൻസ് കേട്ടോ. നമ്മളിതിനെ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ കറക്റ്റായിട്ട് ട്രാൻസ്ലേഷൻ അറിയില്ല. അപ്പം നമ്മൾ എന്താ പറയുക, മൈൻഡ് ചെയ്തില്ല അല്ലേ, എന്താണ് നെവർ മൈൻഡ് എന്നൊക്കെ ഉള്ള സാധനത്തിലേക്കൊക്കെ നമ്മൾ പോകും. അങ്ങനെയല്ല, കറക്റ്റായിട്ട് നമ്മുടെ കൊളോക്കൽ ഭാഷയിൽ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു എന്ന് തന്നെ പറയാവുന്നതാണ്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതിനു മുന്നേ ഓഗസ്റ്റ് 7-ാം തീയതി നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, രാത്രിയിലാണ് ബാച്ച് നടക്കുന്നുണ്ടാവുക, 8:30-ക്കാണ് ബാച്ച് നടക്കുന്നുണ്ടാവുക. വാട്സപ്പ് ക്ലാസ് അല്ല, നേരിട്ട് സൂം മീറ്റിൽ, ഗൂഗിൾ മീറ്റിൽ നേരിട്ട് എടുക്കുന്ന ക്ലാസ്സുകളാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ മുതൽ അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ പഠിപ്പിക്കേണ്ടത് കേട്ടോ. സോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാം, ഓഗസ്റ്റ് 7-ാം തീയതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചെവി കേൾക്കാത്തവനെ പോലെ. ഓക്കെ, അപ്പൊ ചെവി കേൾക്കാത്തത് എന്നതിന് നമ്മൾ പറയുന്നത് ഡഫ് എന്നാണ് പറയുന്നത് അല്ലെ. ഡഫ് 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 ചെവി കേൾക്കാത്തവൻ നമുക്ക് ഇയർ എന്നുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ചെവി കേൾക്കാത്തവനെ പോലെ നമ്മൾ എന്തെയാണ് ചേഞ്ച് ചെയ്യണം. ചെവി കേൾക്കാത്ത ആളല്ലല്ലോ, പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ചെവി കേൾക്കാത്തവനെ പോലെ ആവുകയാണ്. അപ്പൊ ടേൺ ചെയ്യാണ്. അപ്പൊ നമുക്കതിനെ ടേൺഡ് എന്ന് പറയാം. അപ്പൊ ടേൺഡ് എ ഡഫ് ഇയർ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതാം. ടേൺഡ് എ ഡഫ് ഇയർ, ടേൺഡ് എ ഡഫ് ഇയർ, ടേൺഡ് എ ഡഫ് ഡഫ് ഇയർ എന്തിനോട്? കോളിനോട് അല്ലേ, കോള് വന്നപ്പോ. അപ്പൊ ടു ദി കോൾ എന്ന് എഴുതാം. ഓക്കെ, അപ്പോ ആദ്യം തന്നെ ടേൺഡ് എ ഡഫ് ഇയർ ചേർക്കുക. അതിനുശേഷം എന്തിനോടാണ് അവൻ ചെവി തിരിച്ചിരുന്നത്, അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവനെ പോലെ എന്ത് പറഞ്ഞപ്പോഴാണ് ഇരുന്നത്, അത് ടുതി ചേർത്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് സെന്റൻസ് ആക്കി എഴുതാൻ പോവാണ് കേട്ടോ. ഞാൻ നോട്ട് ചെയ്യുക. അപ്പോ അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു കോള് വന്നപ്പോ. അവൻ ചെവി കേൾക്കാത്തവനെ പോലെ, അപ്പൊ അവൻ ഹീ. അതിനുശേഷം ടേൺഡ് എ ഡഫ് ഇയർ, ഡഫ് ഇയർ അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു എന്ത് വന്നപ്പോ, കോൾ വന്നപ്പോ, ടു ദി കോൾ. കേട്ടല്ലോ, മനസ്സിലായല്ലോ. ഇനി പ്ലാൻ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ആ പ്ലാൻ പറയുന്ന സമയത്ത് അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. ഹീ ടേൺഡ് എ ഡഫ് ഇയർ, ഹി ടേൺഡ് എ ഡഫ് ഇയർ ടു ദി പ്ലാൻ. പ്ലാൻ പറഞ്ഞപ്പോൾ അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. ഇനി അവൻ തന്നെ വേണമെന്നില്ല കേട്ടോ, അവളെന്നോ അവരെന്നോ ഞാനെന്നോ എന്തും ആഡ് ചെയ്യുക. പിന്നെ അവളെന്ന് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഷീ ടേൺഡ് എ ഡഫ് ഇയർ ടു ദി കംപ്ലൈൻസ്. കംപ്ലൈൻസ് പറയുന്ന സമയത്ത് അവൾ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. കംപ്ലൈൻസ്, ഷി ടേൺഡ് എ ഡഫ് ഇയർ ടു ദി കംപ്ലൈൻസ്. കംപ്ലൈൻസ് പറഞ്ഞപ്പോൾ അവൾ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. പിന്നെ വേറെ എന്താണ്? ഉപദേശം, മെയിൻ ഉപദേശമാണ് അല്ലേ. ഉപദേശം പറയുന്ന സമയത്ത് ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. അപ്പം ഇങ്ങനെ പറയാം, ഐ ഞാൻ ടേൺഡ് എ ഡഫ് ഇയർ, ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. എന്ത് പറഞ്ഞപ്പോ? ഉപദേശം പറഞ്ഞപ്പോ. ഉപദേശം, ഉപദേശം, അഡ്വൈസ്. ഓക്കെ, അപ്പൊ അഡ്വൈസ് പറഞ്ഞു, ഉപദേശം പറഞ്ഞപ്പോ ഞാൻ ചെവി കേൾക്കാത്തവളെ പോലെ ഇരുന്നു എന്ന് പറയണെങ്കിൽ, ഐ ടേൺഡ് എ ഡഫ് ഇയർ ടു ദി അഡ്വൈസ്. ഐ ടേൺഡ് എ ഡഫ് ഇയർ ടു ദി അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉപദേശം പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഉപദേശിച്ചപ്പോ ഞാൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. ഉപദേശിച്ചപ്പോ ഞാൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. ഐ ടേൺഡ് എ ഡഫ് ഇയർ, ഐ ടേൺഡ് എ ഡഫ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി കേൾക്കാത്തവളെ പോലെ എന്നാണ് കേട്ടോ. ടു ദി അഡ്വൈസ്, ഉപദേശിച്ചപ്പോൾ. അപ്പോൾ ഹി ടേൺഡ് എ ഡഫ് ഇയർ ടു ദി കോൾ, വിളിച്ചപ്പോൾ അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. ഹി ടേൺഡ് എ ഡഫ് ഇയർ ടു ദി പ്ലാൻ,
പ്ലാൻ പറഞ്ഞപ്പോൾ അവൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. ഷി ടേൺഡ് എ ഡഫ് ഇയർ ടു ദി കംപ്ലൈൻസ്. കംപ്ലൈൻസ് പറഞ്ഞപ്പോൾ അവൾ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. ഐ ടേൺഡ് എ ഡഫ് ഇയർ ടു ദി അഡ്വൈസ്. ഉപദേശിച്ചപ്പോൾ ഞാൻ ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി മറക്കരുത്, ചെവി കേൾക്കാത്തവനെ പോലെ ഇരുന്നു എന്ന് പറയണമെങ്കിൽ നെവർ മൈൻഡ് എന്നൊന്നും ഇനി പറയണ്ട കേട്ടോ. നമുക്കതിന് കറക്റ്റായിട്ടൊരു കൊളോക്കൽ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലും ഉണ്ട്, ടേൺഡ് എ ഡഫ് ഇയർ. താങ്ക് യു. English bus. Learning simplified.